മറ്റത്തൂരിലെ പാടശേഖരങ്ങളിൽ പ്രതീക്ഷകളോടെ കൃഷി ഇറക്കിയ കർഷകർക്ക് കണ്ണീര് കൊയ്തെടുക്കേണ്ട ഗതികേടായി നെല്ല് വിളഞ്ഞ സമയത്ത് പതിവില്ലാതെ മഴ കനത്തു പെയ്തതാണ് ചെമ്പുച്ചിറ നൂലുവള്ളി പാടശേഖരങ്ങളിലെ കർഷകർക്ക് ദുരിതമായത് നൂലുവള്ളി പാടശേഖരത്തിലാണ് മഴ കനത്ത നാശം വിതച്ചിട്ടുള്ളത് ചെമ്പൂച്ചിറ ആലൂക്കപ്പാടം നൂലുവള്ളി എന്നിവിടങ്ങളിലെല്ലാം വിളഞ്ഞു കൊയ്ത്തിന് പാകമായ നെൽച്ചെടികൾ വെള്ളത്തിൽ വീണുകിടക്കുകയാണ് നൂലുവള്ളി സ്വദേശികളായ ശിവൻ തണ്ടാശേരി മുണ്ടക്കൽ സുരേന്ദ്രൻ കളത്തേരി ബിജു വെള്ളാന്ദ്ര സിജിൻ എന്നിവരുടെ പാടങ്ങളിലാണ് ഇത്തരത്തിൽ നെൽച്ചെടികൾ വെള്ളത്തിൽ വീണുകിടക്കുന്നത് പലയിടത്തും വീണുകിടക്കുന്ന കതിർക്കുലകൾ മുളച്ച് നശിക്കുകയാണ് മഴമൂലം മൂലം വിരിപ്പ് കൃഷിക്ക് കനത്ത നാശം സംഭവിച്ചതായി ജൈവ കർഷകനും ചലച്ചിത്ര പ്രവർത്തകനുമായ സുമേഷ് മുണ്ടക്കൽ പറയുന്നു ഒരുപാട് ഏക്കറോളം നെല്ല് നശിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നേരത്തെ കൃഷി ചെയ്തതാണോ അത് മഴയുടെ അളവ് കൂടിയത് എന്നറിയില്ല നല്ല നെല്ലുകളെല്ലാം ആദ്യമേ കതിര് വന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് എല്ലാം വീണത് ഇവിടെ നോക്കി അറിയാം എല്ലാം മുളച്ചിട്ടുണ്ട് അത് കർഷകർക്ക് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് നൂലുവള്ളിപ്പാടശേഖരത്തിൽ കൊയ്ത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മഴ തുടർന്നു പെയ്താൽ നെല്ല് നശിക്കുമെന്ന ആശങ്ക കർഷകർക്കുണ്ട് വൈക്കോലും കാര്യമായി ലഭിക്കുന്നില്ല മഴ മൂലം നെൽമണികൾ വെള്ളത്തിൽ വീണ് മുളച്ചു പോയതിനാൽ പല കർഷകർക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതി മാത്രം വിളവാണ് ഇക്കുറി ലഭിക്കുന്നതെന്ന് കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറഞ്ഞു ഏറ്റവും മികച്ച കൃഷിയായിരുന്നു ഇത്തവണ എങ്കിലും കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം മഴ നീണ്ടു നിൽക്കുകയും നെല്ല് വീണ് മുളച്ച് പൊന്തിന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊയ്ത്തു കഴിയുമ്പോൾ ലഭിച്ചതിൻ്റെ പകുതി നെല്ല് പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് മുൻവർഷങ്ങളിലുണ്ടായ മഴക്കെടുതികളിൽ നെൽകൃഷി നശിച്ചതിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മുൻനിർത്തി ഇക്കുറി മറ്റത്തൂരിലെ മിക്ക പാടശേഖരങ്ങളിലും ഒന്നാം വിളയായ കൃഷി ഇറക്കിയില്ല ചെമ്പൂച്ചിറ നൂലുവള്ളി കോടാലി ചാറ്റിലാമ്പാടം തുടങ്ങിയ ഏതാനും പാടശേഖരങ്ങളിൽ മാത്രമാണ് കൃഷി ഇറക്കിയത് ജ്യോതി വിത്ത് ഉപയോഗിച്ചാണ് പതിവിലും നേരത്തെ ഇവിടങ്ങളിൽ വിരുപ്പുകൃഷി ചെയ്തത് നെല്ല് വിളഞ്ഞ് പാകമായ സമയത്ത് മഴ കനത്തതോടെ കർഷകരുടെ പ്രതീക്ഷകൾ പുലിഞ്ഞു ടിസി വി കൊടകര